സോള ഗേസ് അപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗേസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ മഹേഷ് ബാബുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു കിടിലം പോസ്റ്റർ പിക്സൽ ലാബും PSH യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ PSH-ലാണ് ഫുൾ വർക്കും കാര്യങ്ങളും വരുന്നത്. നമ്മൾ നൈസായിട്ട് പിക്സൽ ലാബ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളതിൽ സോറി PSH-ൽ ടെസ്റ്റ് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പിക്സൽ ലാബ് യൂസ് ചെയ്തിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അപ്പോൾ ആദ്യം നമ്മൾ അടിയിൽ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ലൈബ്രറിയായി നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വീണ്ടും പ്ലസ് ഐക്കണ് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ലൈബ്രറി കയറി ഒരു ലൈറ്റ് ലെൻസ് ഫ്ലെയർ ആഡ് ചെയ്യണം, അത് ഫുൾ കവർ ചെയ്യാം. ഓക്കെ, ഇതുപോലെ ആക്കി സെറ്റ് ചെയ്തതിന് ശേഷം അടിയിൽ കാണാൻ ടിക് മാർക്ക് കൊടുത്തേക്കുക. ഓക്കെ, ഇനി നമ്മൾ ആ ലെയറിൽ കയറിയാൽ ആ നോർമൽ നിറ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ അത് മൾട്ടിപ്ലോട്ട് സെറ്റ് ചെയ്തിട്ടേക്കുക. എന്നിട്ട് അതിന് ശേഷം മേലെ കാണുന്ന ഓപ്പോസിറ്റ് നൈസായിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ, ഫുള്ള് കുറയ്ക്കരുത്, കുറച്ചൊന്ന് കുറച്ചാൽ മതി. അതിന് ശേഷം വീണ്ടും ഫോട്ടോ ലൈബ്രറി കയറിയിട്ട് മഹേഷ് ബാബുവിൻ്റെ ഫോട്ടോ ആഡ് ചെയ്തേക്കുക. അപ്പോൾ അത് നമുക്ക് വേണ്ട സൈസിലോട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ, അതിലൊരു ചെയർമി ഇരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഫോട്ടോ ഉള്ളത്, സോറി PNG ഉള്ളത്. ആ PNG-ൽ ആ ചെയർ കറക്റ്റായിട്ട് എനിക്ക് അറേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ആ ചെയർ നമുക്ക് വേറെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഇപ്പോഴുള്ള ചെയർ നൈസായിട്ട് അവിടുന്ന് എറേസ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ എറേസർ ടൂൾ എടുക്കുക, വേണ്ടാത്ത ചെയറിൻ്റെ ഭാഗം എറേസ് ചെയ്തിട്ട് നൈസാക്കി പോക്കിയേക്കുക. ഓക്കെ, ഇപ്പോൾ അത് എറേസ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വേറൊരു ചെയർ ബാക്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുക ഒരു ചെയർ PNG-ക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് വേണ്ട സൈസിലോട്ട് ചെയർ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. അതിനുശേഷം ചെയർ നിൽക്കുന്ന ലെയർ അടിയിലോട്ട് താത്തി കൊടുക്കുക, അപ്പോൾ ബാക്കിലോട്ടാവും. അതിന് ശേഷം അതൊന്ന് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചേക്കുക, ചെറുതാക്കി വെക്കുക. ഓക്കെ, ചെറുതല്ല, നമുക്ക് വേണ്ട സൈസിലോട്ട് ആക്കുക, അത് മെർജ് ചെയ്യാനാണ്. എന്നിട്ട് നമുക്ക് മൊത്തമായിട്ട് ഗ്രൂപ്പ് ആയതിന് ശേഷം നമുക്ക് വേണ്ട സൈസിലോട്ട് സെറ്റ് ചെയ്തേക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കറക്റ്റ് ആ ചെയർ പൊസിഷൻ പോലെ എക്സ്ട്രാസ് എന്ന് പറഞ്ഞ ഓപ്ഷന് കയറിയാൽ ഇതേപോലത്തെ ഓപ്ഷൻസ് നാല് സൈഡിലും നാല് നോഡൊക്കെ വരും. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ടൈം എടുത്ത് മെല്ലെ മെല്ലെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുണ്ടെങ്കിൽ കൈ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്ത് സെറ്റ് ആക്കുക, കറക്റ്റ് ഇരിക്കുന്ന പോലെ ആ ചെയർ ആഡ് ചെയ്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കതൊന്ന് മെർജ് ചെയ്യണം. അപ്പോൾ ആ ലെയറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ഒരു അടി ഒരു ഡൗൺലോഡിലുള്ള ഒരു ആരോ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്ത് മെർജ് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി ഗ്രൂപ്പായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ വീണ്ടും ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് വേണ്ട സൈസ്, ഇപ്പോഴാണ് നമുക്ക് വേണ്ട സൈസ് സെറ്റ് ചെയ്യേണ്ടത്. അടിയിൽ ആ ഒരു ഷൂവിൻ്റെ ആകുമ്പോൾ ചെറുതായിട്ടൊരു വാട്ടർമാർക്ക് കാണുന്നുണ്ട്, ആ വാട്ടർമാർക്ക് പോക്കിയിട്ട് ജസ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആക്കി സെറ്റ് ചെയ്യുക. അതുപോലെ അടിഭാഗത്തേക്ക് ആ വാട്ടർമാർക്ക് വരുന്ന ഭാഗം അടിഭാഗത്തേക്ക് ആക്കി സെറ്റ് ചെയ്തിട്ട് ഇത് അതുപോലെ സെറ്റ് ചെയ്യുക, നമുക്ക് വേണ്ട പ്ലേസിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഫോട്ടോ ലൈബ്രറി കയറണം. ഇനി നമ്മൾ ഒരു ചങ്ങല ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ചങ്ങല ആഡ് ചെയ്തിട്ടുണ്ട്, അത് PNG ആണ്. അപ്പോൾ ഇത് ഇതേപോലെ മുമ്പിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും നമ്മൾക്ക് വേണ്ട സൈസിലോട്ടാക്കി സെറ്റ് ചെയ്യുക ആദ്യം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡയറക്ഷൻ ബ്ലർ ചെയ്തെടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള ഒരു ബ്ലറാണ്. ഓക്കെ, സാധാ ബ്ലറല്ല, നമ്മളൊരു ഡയറക്ഷൻ ബ്ലർ. ഓക്കെ, അത് നമുക്ക് ഏത് പ്ലേസിലോട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വേണ്ടത് സെറ്റ് ചെയ്യാനുള്ളതാണ് ആംഗിൾ. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് ഏത് ഭാഗത്തോട്ടാണ് അത് സെറ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തോട്ടാക്കി സെറ്റ് ചെയ്ത് കൊടുത്തേക്കുക. അത് എത്ര ഇതിൽ സ്ട്രെങ്ത്, അതിൻ്റെ ഇത് എത്ര ഇതിൽ വേണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അവിടെ 14 സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു രണ്ട് സൈഡിൽ രണ്ട് ചെറുതായിട്ട് രണ്ട് ഫോഗ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ചെരിക്കണം നമ്മൾ. ഇതുപോലെ ചെരിച്ചിട്ട് ഇത് അതുപോലെ നൈസായിട്ടുള്ള കുറച്ച് ഭാഗം മാത്രം നമുക്ക് മതി. ഇതുപോലെ നമുക്ക് വേണ്ട പ്ലേസിൽ കറക്റ്റാക്കി ആഡ് ചെയ്യാം. അപ്പോൾ ആ ഫോഗ് കെടുക്കണ അതും ലെയറൊന്ന് അടിയിലോട്ട് താത്തിയേക്കുക. അതിനുശേഷം അതൊന്ന് സ്ക്രീനിലോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് കുറയ്ക്കുക.
ഓക്കെ ഇപ്പോൾ ഓപ്പോസിറ്റ് കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി കുറക്കട്ടെ. ഓക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കണം. എന്നിട്ട് ട്രാൻസ്ഫോം കയറിയിട്ട് നമ്മൾ പിക്സൽ ആവ് ചെയ്യണ പോലെ അതിൻ്റെ സൈഡ് ഒന്ന് മാറ്റി പിടിക്കുക. ഫ്ലിപ്പ് ഓക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ അതുപോലെ തന്നെ ആ ഭാഗത്തും ഫുള്ളായിട്ട് അതേപോലെ തന്നെ വെക്കരുത്. കുറച്ച രീതിയിൽ കണ്ടാൽ മതി ആ ഭാഗത്തും. ഓക്കെ ചെറുതായിട്ടും നൈസായിട്ട് കണ്ടാൽ മതി. ആ ലെയറും സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഇപ്പോൾ ഏകദേശം വർക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് സിമ്പിൾ വർക്കാണ്. ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഒന്ന് കളർ മാച്ച് ചെയ്തെടുക്കണം. ഞാൻ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് അടിയിൽ കൊടുക്കുക. ഓക്കെ ഫോട്ടോയും ബാക്ക്ഗ്രൗണ്ടും പി എൻ ജിയും ബാക്ക്ഗ്രൗണ്ടും കറക്റ്റ് കളറ് സെറ്റാക്കി കിട്ടാൻ നമ്മൾ ടിൻ്റെ എന്ന് പറഞ്ഞ ഓപ്ഷന് കയറുക. അത് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറ് കറക്റ്റാക്കി സെലക്ട് ചെയ്യുക. അത് സെറ്റായതിന് ശേഷം ഇൻറ്റൻസിറ്റിയും ലുമിനോസിറ്റി രണ്ട് ഓപ്ഷൻസ് ആവും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ബാക്ക്ഗ്രൗണ്ടും പി എൻ ജിയും കൂടെ കറക്റ്റാക്കിയുള്ള ലെവലിലോട്ട് സെറ്റ് ചെയ്തെടുത്തേക്കുക. ഓക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പ്രേ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെ ഭാഗത്തൊക്കെ നൈസായിട്ട് കുറച്ച് ഒരു വൈറ്റും ബ്ലാക്കും കൂടി ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ വൈറ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ പാൻറ്റിൻ്റെ ഭാഗത്ത് നൈസായിട്ട് സൈസും ഫ്ലോയും ഓപ്പോസിറ്റിയൊക്കെ ജസ്റ്റ് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ എന്നിട്ട് അതിൻ്റെ മേലത് അതുപോലെ നൈസായിട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കുക. നമ്മൾ പോസ്റ്റർ കാണുമ്പോൾ നല്ലൊരു സ്മൂത്ത് കിട്ടും. ഓക്കെ അതിനാണ് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്മൂത്തും കിട്ടും, പിന്നെ കാണാൻ നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ ഇപ്പോൾ നമ്മൾ വൈറ്റ് കംപ്ലീറ്റ് ആയി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ബ്ലാക്ക് ആക്കണം. ബ്ലാക്ക് ആക്കിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ വൈറ്റിൻ്റെ മേലെ നൈസായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്ത പോലെ പരത്തിയണ്ട് കൊടുക്കേണ്ട, നൈസായിട്ട് ചെറുതായിട്ട് കൊടുത്താൽ മതി. ഓക്കെ ബ്ലാക്ക് ബ്ലാക്ക് ഓവറായാൽ ആകെ ബോറായി തോന്നും. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് ആ വൈറ്റിൻ എവിടെയൊക്കെ കൊടുത്താൽ ആ ഭാഗത്തൊക്കെ നൈസായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇന്നർ ഷേഡോ ആഡ് ചെയ്യണ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ ബിവൽ എന്ന് പറഞ്ഞതിൽ കയറുക. അതിൽ ബിവല ബവല അങ്ങനെ എന്തോ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇന്നർ ഷേഡോ ആഡ് ചെയ്ത് കൊടുക്കണം നൈസായിട്ട് ഒരു സൈഡിൽ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് സെലക്ട് ചെയ്യാം. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ഓറഞ്ച് കളറാണ് നമുക്ക് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ മേലെ കാണുന്ന കളർ യൂസ് ചെയ്തിട്ട് കറക്റ്റ് കളർ സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ആ വരുന്ന ഇന്നർ ഷോഡയിൽ വരുന്ന കളറുണ്ടല്ലോ, ആ കളറിൻ്റെ ബ്ലറർ നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ആ വരുന്ന കളർ നമുക്ക് ബ്ലറാക്കി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഫസ്റ്റത്തെ ബ്ലറർ. പിന്നെ ആംഗിൾ ഏത് സൈഡിലേക്കാണ് വേണ്ടത്, പിന്നെ കളർ, പിന്നെ ഡിസ്റ്റൻസ്, ഇൻറ്റൻസിറ്റി, നാലഞ്ച് ഓപ്ഷൻസാണ് ഉള്ളത്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സൈഡിലോട്ട് സെറ്റ് ചെയ്യാം. അതിൻ്റെ ബ്ലറും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളതൊന്ന് സേവ് ചെയ്യണം. നമ്മൾ സാധാരണ സേവ് ചെയ്യണ പോലെ തന്നെ സേവ് ചെയ്യാം. ഓക്കെ സേവ് ചെയ്തതിന് ശേഷം നമ്മളത് സേവ് ടു ഗാലറി കൊടുത്തിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുത്താൽ നമ്മൾ ഗാലറിയിലോട്ട് സേവ് ആവും. ഓക്കെ നമ്മൾ പിക്സലാവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ആ ലെയറിൻ്റെ ഓപ്ഷൻ ന്യൂ ടെസ്റ്റ് ഉണ്ട് ക്ലിയർ ചെയ്യുക. അതിന് ശേഷം ഫ്രം ഗാലറി യൂസ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഇപ്പം നല്ലൊരു ലുക്ക് കിട്ടുന്നു നമ്മളെ പോസ്റ്റർ നോക്കുമ്പോൾ തന്നെ. ഓക്കെ ആ കളറും സ്പ്രേ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മളതിൽ ടെസ്റ്റ് ആഡ് ചെയ്യണം. നമ്മൾ മഹേഷ് ബാബുവിൻ്റെ ഒരു ടെസ്റ്റിന് അവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റിന് നൈസായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേണ്ട പ്ലേസിൽ കറക്റ്റാക്കി ഇതുപോലെ ആഡ് ചെയ്യാം. റിലേറ്റീവ് പൊസിഷൻ യൂസ് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്ററിലോട്ട് ആക്കുക. കറക്റ്റ് സെൻറ്ററിലോട്ട് വെക്കണമെന്നില്ലെങ്കിൽ നമുക്ക് കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്തേക്കുക. ഓക്കെ കറക്റ്റ് സെറ്റ് ആയതിനു ശേഷം അതൊന്ന് ലോക്ക് ചെയ്തിട്ടേക്കുക. നമുക്ക് ഇനി വീണ്ടും ടെസ്റ്റ് കയറിയിട്ട് എഡിറ്റ് കയറുക. ഹാപ്പി ബർത്ത്ഡേ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാം.
ഓക്കെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫോണ്ട് കയറിയിട്ട് നമുക്ക് വേണ്ട ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഫോണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി സൈസ് അതിൻ്റെ സൈസ് നൈസായിട്ടൊന്ന് കുറച്ച് ഒരു 10x11 ലെവലിൽ ആ ഫോണ്ടിൻ്റെ സൈസ് സെറ്റ് ചെയ്തിട്ടേക്കാം. ഇനി നമുക്ക് വേണ്ട കറക്റ്റ് പ്ലേസിലാണ് മഹേഷ് ബാബു എന്ന് എഴുതിയ ടെസ്റ്റിൻ്റെ മേലെ കുറച്ചൊന്ന് സെറ്റാക്കി കറക്റ്റ് സെൻറ്ററിലാക്കി സെറ്റ് ചെയ്ത് വെക്കുക ടെസ്റ്റ്. ഓക്കെ ഇനി നമ്മൾ ആ ഫോണ്ട് കുറച്ചൊന്ന് കാണാൻ വേണ്ടിയിട്ട് സ്പേസിങ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഫോണ്ടൊന്ന് 40 കൂട്ടി കൊടുക്കുക സ്പേസിങ്. ഓക്കെ അതിനുശേഷം വീണ്ടും റിലേറ്റീവ് പൊസിഷൻ യൂസ് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്ററിലോട്ട് ആക്കുക. ഓക്കെ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കോപ്പി എടുക്കണം. ഓക്കെ അത് കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് വീണ്ടും എഡിറ്റ് കയറുക. എഡിറ്റ് ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഫുൾ ക്ലിയർ ചെയ്തിട്ട് ആഗസ്റ്റ് 9 ടൈപ്പ് ചെയ്തേക്കുക. അതെന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫോൺസും വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ നമുക്ക് ഇതിൽ വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം കുറച്ചാൽ മതി. നമുക്ക് സ്പേസിങ് അത്ര ഒന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് സ്പേസിങ് മതി. ഒരു 5x10 ഓക്കെ ആ ലെവലിലെ സ്പേസിങ് മതി. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കുക. ഫോണിന് നമ്മൾ ഈ ഫോൺ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കോപ്പി എടുത്ത് സെറ്റ് ചെയ്തത്. ഓക്കെ പിന്നെ നമുക്ക് വേണ്ട സൈസിലോട്ട് ആക്കി നമുക്ക് വേണ്ട കറക്റ്റ് പ്ലേസിൽ ആ ടെസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. പൊസിഷൻ യൂസ് ചെയ്തിട്ട് കറക്റ്റ് വേണ്ട പ്ലേസിൽ മൂവായി. 15 ആ ലെവലിലൊക്കെ ഇട്ടിട്ട് 15 ഒക്കെ കുറച്ച് സൈസ് കുറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത്ര ഇതിൽ കൂട്ടിയിട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണ്ട ലെവലിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കറക്റ്റ് പ്ലേസിലാക്കി സെറ്റ് ചെയ്യാം. ഓക്കെ നമ്മളെ പോസ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം.